Dear students, in the video, we will discuss chisel. Now, chisel is a machine shop, a fitter shop, a welding shop. We will hand tool on chisel. Now, we will discuss chisel and the types, and specification and the material. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കപ്പം അതിനെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഈ കാണുന്ന ഈ ഫിഗറിൽ കാണുന്ന ഈ ഒരു ടൂളാണ് ചിസൽ എന്ന് പറയുന്നത്. ഇത് അപ്പോൾ ചിസലിന് ഉപയോഗം എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ചിസൽ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വർക്ക് പീസ്. ഓക്കെ, നമുക്കൊരു വർക്ക് പീസ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ആ വർക്ക് പീസിന് ഇതിപ്പം ഇതാണ് എൻ്റെ വർക്ക് പീസ്. ഓക്കെ, അപ്പോൾ എൻ്റെ വർക്ക് പീസിന് ഇത്രയാണെങ്കിൽ എനിക്ക് ഇവിടം വരെ ഈ വർക്ക് പീസിൻ്റെ ആവശ്യമുള്ളൂ. ഇത്രയും വേണ്ട, ഇത്രയും ഭാഗം വേണ്ട. ഓക്കെ, അപ്പോൾ ആ വർക്ക് പീസിൻ്റെ ഇത്രയും ഭാഗം, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്, ഇത്രയും ഭാഗം എന്ന് പറയുന്നത് എക്സസ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അല്ലേ. ഓക്കെ അല്ലേ, ആ എക്സസ് ആയിട്ടുള്ള മെറ്റീരിയലിനെ നമ്മൾ ഈ ചിസൽ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സസ് ആയിട്ടുള്ള മെറ്റീരിയലിനെ നമ്മൾ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഏത്, ചിസൽ എന്ന് പറയുന്നത്. ഇത് ചിസലിൻ്റെ ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ ഈ ചിസൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഈ എക്സസ് ആയിട്ടുള്ള മെറ്റീരിയലിനെ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ആ ഒരു ഓപ്പറേഷനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്, ചിപ്പിംഗ് എന്ന് പറയും. ചിപ്പിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വാട്ട് യു മീൻ ബൈ ചിപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ് ആൻസർ പറയേണ്ടത്? നമ്മളൊരു ചിസൽ ഉപയോഗിച്ചുണ്ട്, ചിസൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കഴിയുമോ? ഈ ചിസലിനോടൊപ്പം തന്നെ എന്തും കൂടി ഉപയോഗിക്കേണ്ടി വരും, നമുക്ക് ഈ ഹാമർ ഉപയോഗിക്കേണ്ടി വരും. ഹാമറും ചിസലും ഉപയോഗിച്ചുകൊണ്ട് ഒരു വർക്ക് പീസിൻ്റെ എക്സസ് ആയിട്ടുള്ള ഈ ഇത്രയും ഭാഗം, ഈ എക്സസ് ആയിട്ടുള്ള മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്നതാണ് ചിപ്പിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിസൽ എന്താണെന്ന് പരിചയപ്പെട്ടു. അപ്പോൾ എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ കട്ടിങ് ഓഫ് ഓപ്പറേഷൻ, നമ്മൾ കട്ട് ചെയ്യാനൊക്കെ ഓപ്പറേഷൻസ്, അതായത് നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നു, അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഹാൻഡ് ടൂളാണ് എന്ത്, നമ്മൾ ചിസൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇതൊരു ചിസലാണ്, ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ നടത്തുന്നത്. ഇതൊരു ചിസലാണ്, ഇതൊരു ഫ്ലാറ്റ് ചിസൽ എന്ന് പറയാം. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് എൻ്റെ ഒരു വർക്ക് പീസാണ്. അതിൽ നിന്ന് മോളിൽ നിന്ന് നമ്മൾ എന്ത് എടുത്ത് കളയുന്നു, നമ്മൾ വർക്ക് നമ്മൾ എക്സസ് ആയിട്ടുള്ള മെറ്റീരിയലിനെ റിമൂവ് ചെയ്ത് കളയുന്നു. ഇതിൻ്റെ ബാക്കിൽ നമ്മൾ ഹാമർ കൊണ്ട് അടിച്ചടിച്ചാണ് നമ്മൾ കളയുന്നത്. ഇതും ഒരു ടൈപ്പ് ഓഫ് ചിസലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിസലിൻ്റെ ആ ഒരു ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ചിസലിനും പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങളാണുള്ളത്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ, അതായത് നമ്മൾ ഹാമർ കൊണ്ട് സ്ട്രൈക്ക് ചെയ്യുന്ന ഭാഗം, ആ ഒരു പാർട്ടിനെ വിളിക്കുന്നതാണ് എന്തെന്ന്, ഹെഡ് എന്ന് വിളിക്കും. അത് കഴിഞ്ഞുള്ള ഭാഗത്തെ ബോഡി എന്ന് പറയും. നമ്മൾ മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ റിമൂവൽ നടക്കുന്ന ആ ഒരു പോയിൻ്റ്, അതിനെ പോയിൻ്റ് എന്നോ കട്ടിങ് എഡ്ജ് എന്നോ വിളിക്കാം. അതായത് ഈ ഭാഗം. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ ഈ കട്ടിങ് എഡ്ജിൻ്റെ രൂപം അനുസരിച്ച്, അതിൻ്റെ ടൈപ്പ് അനുസരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻസ് അനുസരിച്ച് നമുക്ക് പലതരത്തിലുള്ള ചിസൽസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, ഇതിപ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്കിതിനെ ഫ്ലാറ്റ് ചിസൽ എന്ന് വിളിക്കാം. അതിൻ്റെ രൂപം മാറുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള പേരുകളുണ്ട്, അത് നമുക്ക് ടൈപ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിസൽ എന്താണെന്ന് പരിചയപ്പെട്ടു. അപ്പോൾ ഇതാണ് ഒരു ചിപ്പിംഗ് ഓപ്പറേഷൻ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മോഡലിൽ ഞാൻ ഇവിടെ എന്താണ്, ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഭാഗത്ത് ഒരു ഹാമർ എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഹാമർ കൊണ്ട് ഇവിടെ സ്ട്രൈക്ക് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു ഹാമർ വെച്ച് ഇവിടെ ഈ ഒരു ഹെഡിൽ ഇവിടെ എന്താണ് ഹെഡ് എന്ന് പറയുന്നത്, ഹെഡിൽ സ്ട്രൈക്ക് ചെയ്യുമ്പം ഇത് എന്തിട്ട് എൻ്റെ ഈ വർക്ക് പീസിലുള്ള ഈ ഒരു ഭാഗത്തെ ഇങ്ങനെ റിമൂവ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു, പിന്നെ അത് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാനാണ്. ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ് പറഞ്ഞിരുന്നത് വെച്ചാൽ, ഈ ഒരു ചിസൽ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ ചിസലും ഈ ഒരു വർക്ക് പീസും കൂടി നമ്മൾ മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ട്. ഇതിങ്ങനെ ചരിഞ്ഞിരിക്കുകയാണ് അല്ലേ. നമ്മൾ ഇത് കുത്തനെയോ അല്ലെങ്കിൽ ഈ വർക്ക് പീസിന് പാരലായിട്ടോ ഇരിക്കുകയല്ലോ, ഒരു ആംഗിളിൽ മേക്ക് ചെയ്തുകൊണ്ടാണ് നിർത്തിയാക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ആ ഒരു ഡെഫിനിറ്റ് ആംഗിൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കട്ടിങ് നടത്തുള്ളൂ.
അതായത് നമ്മൾ തടിപ്പണി ചെയ്യുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്, അവരെ കയ്യിരിക്കുന്ന ഉളി കണ്ടിട്ടുണ്ട്. അവർ ആ ഉളി പിടിച്ച് ആ തടി ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു പ്രത്യേക ആംഗിളിൽ വെച്ചിട്ടാണ്. ആ ആംഗിൾ കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും എന്ത് പറ്റുമെന്ന് നമുക്കിതിൽ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോഴേക്ക് ആ ഒരു വർക്ക് പീസും നമ്മൾ പിടിക്കുന്ന ഈ ഒരു ചിസലും തമ്മിൽ മേക്കുന്ന ഈ ഒരു ആംഗിളിന് വിളിക്കുന്ന പേരാണ് അവിടുത്തെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, നമ്മൾ അതിപ്പം അറിയണമെന്നില്ല. ഞാൻ അടുത്തൊരു നോട്ട് ഇടുന്നുണ്ട്, അതിൻ്റെ അകത്ത് കൃത്യമായി ചിസൽ ആംഗിൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ കണക്ക് ചിസൽ എന്താണ്, ഒരു ഹാൻഡ് ടൂളാണ്. ഞാൻ ആദ്യം തന്നെ കുറച്ച് നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് ടൂൾസ് എന്താണെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസിനെ കുറിച്ചും ഞാൻ അതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസിൻ്റെ അകത്ത് ഒരു വിഭാഗമാണ് ഏത്, ഹാൻഡ് ടൂൾ എന്ന് പറയുന്നത്. അപ്പം ചിസൽ ഏതിൽ വരുന്നതാണ്, ഒരു ഹാൻഡ് ടൂളാണ്. എന്തിനുവേണ്ടി ഉപയോഗിക്കുന്നത്, ചിപ്പിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ചിപ്പിങ്ങിന് ഉപയോഗിക്കുന്നു, പിന്നെ കട്ടിങ് ഓഫ് ഓപ്പറേഷൻ. കട്ടിങ് ഓപ്പറേഷൻ വെച്ചാൽ മുറിക്കുന്ന ഒരു ഓപ്പറേഷൻസിനെ കട്ടിങ് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിപ്പിങ് എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തന്നു. ചിപ്പിങ് എന്താണ്, റിമൂവിങ് ഓഫ് എക്സസ് മെറ്റൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ചിസൽ ആൻഡ് ഹാമർ. ഒരു ചിസലും ഒരു ഹാമറും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മെറ്റലിലുള്ള എക്സസ് ആയിട്ടുള്ള മെറ്റലിനെ റിമൂവ് ചെയ്യുന്ന ആ ഒരു ഓപ്പറേഷൻ വിളിക്കുന്ന പേരാണ് ചിപ്പിങ്. ഓക്കെ, അടുത്ത നമുക്ക് ആ ഒരു ചിസലിൻ്റെ ആ ഭാഗങ്ങൾ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടായിരുന്നു. അതിന് മൂന്ന് ഭാഗങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഹെഡുണ്ട്, ബോഡിയുണ്ട്, പിന്നെ അടുത്ത കട്ടിങ് എഡ്ജ് അല്ലെങ്കിൽ പോയിന്റ്. അതാണ് ഞാൻ നേരത്തെ ഇവിടെ പരിചയപ്പെടുത്തിയത്. ഇത് ഹെഡ്, ഈ ഭാഗം ഇത്രയും ബോഡി, പിന്നെ ഇതിൻ്റെ പോയിന്റ് അല്ലെങ്കിൽ കട്ടിങ് എഡ്ജ്. കട്ടിങ് എഡ്ജാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ റിമൂവിങ്, അതായത് നമ്മുടെ ചിപ്പിങ് ഓപ്പറേഷൻസ് നടത്തുന്നത്. റിമൂവ് ചെയ്യുന്നത് റിമൂവിങ് ഭാഗമാണ് നമ്മൾ കട്ടിങ് എഡ്ജ്, അതായത് അതിൻ്റെ മൊനമ്പ്. നമ്മൾ ഈ ചിസൽ എന്ന് പറയുന്നത് ഹൈ കാർബൺ സ്റ്റീലോ അല്ലെങ്കിൽ ക്രോം വനേഡിയമോ, ഇത് രണ്ട് ഏതെങ്കിലും കൊണ്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്. അത് കൂടുതലും ജനറലായിട്ട് നമ്മൾ നിർമ്മിക്കുന്നത് ഹൈ കാർബൺ സ്റ്റീലായിരിക്കും കൂടുതലും നമ്മൾ ജനറലായിട്ട് ഉപയോഗിക്കുന്നത്. അതിനേക്കാളും കുറച്ചും കൂടി ടഫ്നെസ് ഒക്കെ കൂടിയെന്നാണ് ഈ ക്രോം വനേഡിയം എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ചിസൽസ് ആർ മെയ്ഡ് ഓഫ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൈ കാർബൺ സ്റ്റീൽ അല്ലെങ്കിൽ ക്രോം വനേഡിയം. ഓക്കെ, അടുത്ത നമ്മുടെ ചിസലിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ഈ ചിസലിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രൂപം എങ്ങനെയായിരിക്കും. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടിരുന്നു ഇവിടെ രണ്ടൊന്ന് വെട്ടുകളൊക്കെ നിങ്ങൾ കണ്ടല്ലേ. അതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ഒരു ചിസലിനെ ഈ ഒരു ഭാഗം വെച്ച് മുറിക്കുകയാണ്. ഈ ഒരു ഭാഗം വെച്ച് മുറിച്ചിട്ട് ആ എൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത്, സോറി, ഇതുപോലെ ഇതെന്തോന്നു എക്സൈറ്റഡ് ആയിട്ടില്ല. അതൊരു ഹെക്സഗണൽ ഷേപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡ്രോയിങ് എത്ര ഓക്കെ, ഏതാണ്ട് നിങ്ങൾക്ക് മനസ്സിലായത്, നിങ്ങളുടെ ഹെക്സഗണൽ നട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അതേപോലെ. ഓക്കെ, ഇപ്പം ഏകദേശം ആയെന്ന് തോന്നുന്നല്ലേ, എന്നാലും ഓക്കെ നിങ്ങൾക്കത് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് നമ്മുടെ ആ ക്രോസ് സെക്ഷൻ, നമ്മുടെ ഈ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ക്രോസ് സെക്ഷൻ എങ്ങനെ ഇരിക്കും, നമ്മളൊരു നട്ടിൻ്റെ, അതായത് ഹെക്സഗണൽ നട്ടിൻ്റെ ആ ഒരു ഷേപ്പിലായിരിക്കും. ഓക്കെ, ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ, ഇത് ഇങ്ങനെ ആയിരിക്കും അതിരിക്കുന്നത്, ഇത് മുറിച്ച ഭാഗമാണ്. അപ്പം ഒരു ചിസല് മുറിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഹെക്സഗണലാണ്. ഹെക്സഗണൽ എന്ന് പറയുന്നത് എത്രയാണ്, ഒരു ആറ് ഫേസുകളുണ്ടാവും, ആറ് ഫേസുകളുണ്ടാവും, അല്ലെങ്കിൽ എട്ട് ഒക്ടഗണലായിരിക്കും. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഷേപ്പായിരിക്കും അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. പിന്നെ അത് ഒരു ചിസല് എപ്പോഴും നമ്മൾ ഹാർഡനിങ് ചെയ്തിട്ടുണ്ടാവും, പിന്നെ ടെമ്പറിങ്ങും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഹാർഡനിങ്ങും ടെമ്പറിങ്ങും എന്തിനാണ് ചെയ്യുന്നതെന്ന് ഞാൻ പല വീഡിയോസിലും ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഏതൊരു കട്ടിങ് ടൂളും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഹാർഡനിങ് ചെയ്തിരിക്കണം. ഹാർഡനിങ് ചെയ്യുന്ന എന്തിനാണ്, അതിൻ്റെ വിയർ റെസിസ്റ്റൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുക, അതിൻ്റെ കട്ടിങ് എബിലിറ്റി കൂട്ടാനായിട്ട്. അതിൻ്റെ അത് കട്ടിങ് ഒരു മെറ്റലിനെ മറ്റൊരു മെറ്റൽ കട്ട് ചെയ്യണോ, എന്തിനാ ആ കട്ട് ചെയ്യേണ്ട മെറ്റൽ ഏതോ അത് ഹാർഡർ ആയിരിക്കണം അല്ലേ, അല്ലെങ്കിൽ എന്ത് പറ്റും, കട്ടിങ് തിരിച്ച് പറ്റിപ്പോകും. ഓക്കെ അല്ലേ,
ഇപ്പം നമ്മൾ പിച്ചാത്തി ഉണ്ട്, നമ്മൾ എന്താ പറയുക, എന്ത് ചെയ്യുന്നു, നമ്മൾ പഴവർഗ്ഗങ്ങൾ കട്ട് ചെയ്യുന്നു. നമ്മളിപ്പോൾ മാങ്ങയൊക്കെ കട്ട് ചെയ്യുന്നു, പിച്ചാത്തി വെച്ചിട്ടിട്ടാണ്. ആ പിച്ചാത്തിയെക്കാളും കട്ടി കൂടുതലാണ് മാങ്ങയ്ക്കെങ്കിലോ കട്ടിങ് തിരിച്ചടക്കും അല്ലേ. നമ്മൾ മാങ്ങയെന്ന് പറയുന്നത് കട്ടി പിച്ചാത്തിയെക്കാളും കട്ടി കൂടിപ്പോയി കഴിഞ്ഞാൽ കട്ടിങ് തിരിച്ചടക്കും, മുറിക്കപ്പെടുന്നത് അവിടെ പിച്ചാത്തിയായി പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊരു കട്ടിങ് ടൂള് ഹാർഡൻഡ് ആയിരിക്കണം. നമ്മൾ ഏത് മെറ്റീരിയലിനാണോ മുറിക്കേണ്ടത് അതിനേക്കാളും ഹാർഡൻ ആയിരിക്കും. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ മെറ്റീരിയൽ എങ്കിൽ ആ മെറ്റീരിയലിന് ഹാർഡനെസ് കൂടിയ മെറ്റീരിയൽ ആയിരിക്കണം എന്ത്, ഈ ഒരു ചിസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹാർഡനിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിന് ഒരു പ്രോപ്പർട്ടി കൂടി ഉണ്ടാവും, ഒരു ബാഡ് പ്രോപ്പർട്ടി, ഒരു നെഗറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടാവും. എന്ന് വെച്ചാൽ അതിന് ആവശ്യമില്ലാത്ത, അതിന് എന്ത് പറയുക, നമുക്ക് അതിന് ഉപദ്രവം ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിഫക്റ്റ് ഉണ്ടാവും, ആ ഒരു പ്രോപ്പർട്ടിയാണ് ബ്രിട്ടിൽനെസ് എന്ന് പറയും. അപ്പോൾ ഏതൊരു മെറ്റീരിയലിന് ഹാർഡനിങ് നടത്തി കഴിഞ്ഞാൽ അതിന് ബ്രിട്ടിൽനെസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും. ഈ ബ്രിട്ടിൽനെസ് കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും. ബ്രിട്ടിലായിട്ടുള്ള ഏതൊരു മെറ്റീരിയലും പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ ഈ ബ്രിട്ടിൽനെസ് എന്ന് കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ ഹാർഡനിങ് ചെയ്ത മെറ്റീരിയലിനെ ഒന്ന് ടെമ്പറിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ എത്ര പ്രോപ്പർട്ടി പറഞ്ഞു, രണ്ട് പ്രോപ്പർട്ടി പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് കട്ടിങ് എഡ്ജ് ഈസ് ഹാർഡൻഡ് ആൻഡ് ടെമ്പേർഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകം പറയുന്നുണ്ട് കട്ടിങ് എഡ്ജാണ് എന്ത് ചെയ്താക്കുന്നത്, ഹാർഡനിങ്ങും ടെമ്പറിങ്ങും ചെയ്താക്കുന്നത്. അതായത് എൻ്റയർ ബോഡി നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഹാർഡനിങ്ങും ടെമ്പറിങ്ങും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കട്ടിങ് എഡ്ജ് അല്ലെങ്കിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ഭാഗത്തെ നമ്മളെടുത്ത് ഇതിൻ്റെ ഒരു അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നൊക്കെ പറഞ്ഞൊരു ടെമ്പറേച്ചർ ഉണ്ട്. അത് നിങ്ങളിപ്പം പഠിക്കണമെന്നില്ല, അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഉണ്ടെന്ന് നിങ്ങളിപ്പം വിചാരിക്കുക, നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് മുകളിൽ നമ്മൾ ചൂടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ കൂളി ചെയ്യും, സഡൻ കൂളിങ് നടത്തും. അതായത് വെള്ളത്തിൽ വെച്ചിട്ടായിരിക്കും കൂളി ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഈ പഴുപ്പിച്ചെടുത്തിട്ട് വെള്ളത്തിൽ മുക്കി കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ് അതിനെയാണ് ഹാർഡനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആ ഒരു ഹീറ്റ് ട്രീറ്റ്മെൻറ്റിനെയാണ് ഹാർഡനിങ് എന്ന് പറയുന്നത്. അപ്പോഴേ ഈ ഒരു ഭാഗം മുഴുവൻ ഭയങ്കര ഹാർഡാവും, പക്ഷേ അതോടൊപ്പം തന്നെ അതെല്ലാം ബ്രിട്ടിലായിരിക്കും. ഇത് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് തണുപ്പിച്ചെടുത്ത ഈ ഒരു ഭാഗത്തെ നമ്മൾ എവിടെയെങ്കിലും വെച്ച് തട്ടി കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അപ്പോൾ അങ്ങനെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടി ചൂടാക്കും. പക്ഷേ ഇത്തവണ ചൂടാക്കുന്നത് ആ പഴുപ്പിക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ എന്നല്ല, ഒരു 250-300 ആ ഒരു റേഞ്ചിൽ, 300 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു റേഞ്ച് വരെ ചൂടാക്കിയിട്ട് സാവധാനം തണുപ്പിച്ചെടുക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെമ്പറിങ് അപ്പോൾ ഏതൊരു മെറ്റീരിയലിനെയും ഹാർഡനിങ് എന്ന് പറയുന്ന ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ടെമ്പറിങ് ചെയ്യണം. ഓക്കെ അല്ലേ. അപ്പോൾ അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്, പല സ്ഥലങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഹാർഡനിങ് ഈസ് ഫോളോഡ് ബൈ, ഹാർഡനിങ് കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഏതാണ്, അതിനെയാണ് ടെമ്പറിങ് എന്ന് പറയുന്നത്. അപ്പോൾ കട്ടിങ് എഡ്ജ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഹാർഡനിങ് ചെയ്തിട്ടുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ടെമ്പറിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കഴിയുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ആ ഒരു കട്ടിങ് എഡ്ജിൻ്റെ കട്ടിങ് എബിലിറ്റി കൂടിക്കിട്ടും. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ആ ചിസലിനെ ഒന്ന് സ്പെസിഫൈ ചെയ്യാം. നമ്മൾ ഒരു ചിസൽ, ഇപ്പോൾ എനിക്ക് ഒരു കടയിൽ പോയി ചിസൽ മേടിക്കണം, ആ കടയിൽ പോയി ഞാൻ എന്തെന്ന് പറയണം, ഒരു ചിസൽ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചോദിക്കും എന്ത്, ഏത് തരത്തിലുള്ള ചിസൽ വേണമെന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് ആ ചിസലിൻ്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞു കൊടുക്കണം, എനിക്ക് എത്ര നീളമുള്ള ചിസൽ വേണം, ആ ചിസലിൻ്റെ കട്ടിങ് എഡ്ജിൻ്റെ വിഡ്ത് എത്രയായിരിക്കണം, അത് ഏത് ടൈപ്പിലുള്ള വേണം, അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏത് തരത്തിലുള്ള വേണം. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഒരു ചിസലിനെ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ലെങ്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ചിസലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 100 മുതൽ 200 mm വരെയാണ്. അതായത് 10 cm മുതൽ 20 cm നീളം വരെയുള്ള ചിസൽ അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ. അടുത്ത കട്ടിങ് എഡ്ജ് എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ ഞാൻ കാണിച്ചു, നമ്മുടെ കട്ടിങ് സംഭവിക്കുന്ന ഈ എഡ്ജിലാണ്. ഈ കട്ടിങ് എഡ്ജ് നമുക്ക് പല വിധത്തിലുണ്ട്. ഇതിപ്പോൾ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഫ്ലാറ്റ് ടൈപ്പ് എന്ന് പറയാം, ഇങ്ങനെ പോയിൻറ്റഡ് ആയിട്ടുള്ളതുണ്ട്, കർവ് ചെയ്തിരിക്കുന്നുണ്ട്, അതിന് ഓരോന്നും ഓരോ പേരാണ്. അപ്പോൾ ആ ടൈപ്പ് അനുസരിച്ച് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ ടൈപ്പ് മാറുന്നതനുസരിച്ച് അതിൻ്റെ എന്ത് മാറുന്നുണ്ട്, അതിൻ്റെ വിഡ്ത്തും മാറുന്നുണ്ട്. പിന്നെ ക്രോസ് സെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ് ഹെക്സഗണലിലും കിട്ടും ഒക്ടേണലിലും കിട്ടും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊരു ചിസല് സ്പെസിഫൈ ചെയ്യുന്നത്. ഇത് ഏതൊക്കെ റേഞ്ചിലാണ് കിട്ടുന്നത്, ലെങ്തിൻ്റെ റേഞ്ച് ഓർത്തിരിക്കുക, 100 mm മുതൽ 200 mm വരെ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പലതരത്തിലുള്ള ചിസൽസ് ഉണ്ട്. അപ്പോൾ ടൈപ്പ് ഓഫ് ചിസൽസ് എങ്ങനെയാണ്, എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ കട്ടിങ് എഡ്ജിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കട്ടിങ് എഡ്ജിൻ്റെ ഷേപ്സ് അനുസരിച്ചാണ് എന്ത് ടൈപ്സ് മാറുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യത്തെ നിന്നാണ് ഫ്ലാറ്റ് ചിസൽ എന്ന് പറയും, പിന്നെ ക്രോസ് കട്ട് ചിസൽ എന്ന് പറയും, ഹാഫ് റൗണ്ട് നോസ് ചിസൽ എന്നുണ്ട്, ഡയമണ്ട് പോയിൻ്റ് ഉണ്ട്, പിന്നെ വെബ് ചിസൽ ഉണ്ട്.
ഈ അഞ്ച് ചിസൽസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മിക്ക പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ്. ഫ്ലാറ്റ് ചിസലിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ല, പക്ഷേ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു ഫിഗറിൽ ഇതാണ് നമ്മളെന്തെന്ന് പറയുന്നത്, ഫ്ലാറ്റ് ചിസൽ. അതിൻ്റെ കട്ടിങ് എഡ്ജിൻ്റെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഫ്ലാറ്റ് ആണെന്ന് മനസ്സിലാവും അല്ലേ. ഫ്ലാറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിത് എവിടെ ഉപയോഗിക്കാം, നമ്മുടെ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസുകളിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കാം. ആണ്ടേ ഇവിടെ കണ്ടോ, ഈ ഈ ഒരു സർഫസ് എന്ന് പറയുന്ന ഫ്ലാറ്റ് ആണ്. അവിടുത്തെ മെറ്റീരിയലിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഉപയോഗിച്ചാക്കുന്നു, ഒരു ഫ്ലാറ്റ് ചിസൽ ഉപയോഗിച്ചാക്കുന്നു. ഇതൊരു ഫ്ലാറ്റ് ചിസലാണ്. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് മെറ്റൽ ഫ്രം ലാർജ് ഫ്ലാറ്റ് സർഫസ്. ഫ്ലാറ്റ് ചിസൽ എവിടെ ഉപയോഗിക്കുന്നു, ലാർജ് ഫ്ലാറ്റ് സർഫസിലെ മെറ്റൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ നമുക്കൊരു കാര്യമുണ്ട്, നമ്മുടെ വെൽഡ് ഷോപ്പുകളിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ചിസൽ ഏതെന്നുണ്ട്. നമ്മുടെ വെൽഡർ ഷോപ്പിൽ വെൽഡർ വെൽഡിംഗ് ഷോപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചിസൽ ഏത് തന്നെയാണ്, നമ്മൾ ഈ ഫ്ലാറ്റ് ചിസൽ തന്നെയാണ്. ചിപ്പിംഗ് ഓഫ് എക്സസ് മെറ്റൽ ഓഫ് വെൽഡ് മെറ്റൽസ് അല്ലെങ്കിൽ കാസ്റ്റിങ്സ്. നമ്മൾ കാസ്റ്റ് ചെയ്തെടുക്കുക എന്ന് വെച്ചെന്താണ്, കാസ്റ്റിങ്സ് എന്ന് വെച്ചെന്താണ്, നമ്മൾ ഒരു മെറ്റലിനെ നമ്മൾ ഹീറ്റ് കൊടുത്ത് അതിനെ മോൾട്ടൺ സ്റ്റേജിലാക്കുന്നു. നമ്മളതിനെ മോൾട്ടൺ എന്ന് വെച്ചാൽ എന്താണ്, അതിനെ ലിക്വിഡ് സ്റ്റേജിലോട്ടാക്കുന്നു. ആ ലിക്വിഡായിട്ടുള്ള മെറ്റലിനെ നമ്മൾ ഒരു ഏതെങ്കിലും ഒരു രൂപത്തിലോട്ട് ഒഴിക്കുന്നു. ആ ഒഴിച്ചു കഴിഞ്ഞാൽ എന്തും ആ രൂപത്തിൽ നമുക്ക് കിട്ടുന്നു, അത് നമുക്ക് ഉണങ്ങിക്കിട്ടും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അതൊന്നും ഇവിടെ പഠിക്കുകയല്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീപ്പായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ അതേപോലെയുള്ള കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ എന്ത് പറ്റുക, നമ്മളെ മെറ്റീരിയൽസ് ഇങ്ങനെ തരിതരി അല്ലെങ്കിൽ അതിൻ്റെ ജോയിൻറ്റുകളിലൊക്കെ ഇങ്ങനെ ഒരുപാട് പുറത്തോട്ട് തള്ളിയിരിക്കുന്നതൊക്കെ കാണാം. അങ്ങനെയുള്ള ആ ഒരു മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഏത് ചിസൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്, ഫ്ലാറ്റ് ചിസലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ. അതേപോലെ നമ്മൾ വെൽഡഡ് ജോയിൻസിലുള്ള നമ്മളിപ്പോൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ നമ്മൾ വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ചിപ്പ് ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതിൻ്റെ അകത്തുള്ള സ്ലാഗ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ എക്സസ് ആയിട്ടുള്ള മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിസൽ ഏത് തന്നെയാണ്, നമ്മൾ ഫ്ലാറ്റ് ചിസൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് ചിസലിനെ പരിചയപ്പെട്ടു. ഇനി അടുത്ത് ക്രോസ് കട്ട് ചിസൽ. ക്രോസ് കട്ട് ചിസലിൻ്റെ മറ്റൊരു പേരാണ് കേപ്പ് ചിസൽ എന്ന് പറയും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്, ക്രോസ് കട്ട് ചിസലിൻ്റെ മറ്റൊരു പേര് എന്താണെന്ന്, കേപ്പ് ചിസൽ എന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ ഞാൻ ക്രോസ് കട്ട് ചിസലിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ക്രോസ് കട്ട് ചിസൽ എന്ന് പറയുന്നത്. ഇതേപോലെ ഇങ്ങനെ ഒരു മൊനമ്പ് കണക്കായിരിക്കും ഇരിക്കുന്നത്. ആ ചിസൽസ് ഉപയോഗിക്കുന്ന പറയുന്നത് ഇതേപോലെ ഇങ്ങനെ ഗ്രൂവ്സ് കട്ട് ചെയ്യാനാണ്. കണ്ട ഈ ഒരു ഗ്രൂസിന് ഇങ്ങനെ അല്ലെങ്കിൽ ഗ്രൂസ് അല്ലെങ്കിൽ സ്ലോട്ടുകൾ, എന്താണ് സ്ലോട്ടുകൾ എന്നതാണ്, നമ്മൾ ഇടനാഴി അല്ലെങ്കിൽ ഒരു മെറ്റലിൽ കൂടി ഒരു ചെറിയൊരു ചാല് കട്ട് ചെയ്യണം. ഓക്കെ, അതാണ് ഈ ചാലുകൾ കട്ട് ചെയ്തേക്കുന്നുണ്ട്. ഇങ്ങനെ ഇതേപോലുള്ള ഗ്രൂസ് കട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ക്രോസ് കട്ട് അല്ലെങ്കിൽ കേപ്പ് ചിസൽ ഉപയോഗിക്കുന്നത്. കട്ടിങ് കീവേസ് ഗ്രൂസ് അല്ലെങ്കിൽ സ്ലോട്ട്. കീവേ എന്ന് വെച്ചാൽ എന്താണ്, കീവേസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ കീസ് ഇടാനുള്ള ഗ്രൂവിനെയാണ് കീവേസ് എന്ന് പറയുന്നത്. കീസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ അതൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ, ഇപ്പം പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇതെൻ്റെ ഒരു സോറി ഓക്കെ ഇതെൻ്റെ ഒരു ബാർ, എൻ്റെ ഒരു ലോങ് ബാർ, റൗണ്ട് ബാർ എന്നിരിക്കട്ടെ. ഓക്കെ അല്ലേ, ഈ റൗണ്ട് ബാർ എനിക്ക് മറ്റൊരു ഹോളിലോട്ട് ഇടണം. ഓക്കെ, മറ്റൊരു ഹോളിലോട്ട് ഇടണം. അതിൻ്റെ ഹോളെന്ന് പറയുന്നത് ഇതെന്നിരിക്കട്ടെ. ഓക്കെ, ഈ ഒരു വലിയ ഹോളിലോട്ട് എൻ്റെ ഈ ഒരു ബാർ ഈ ഒരു ഹോളിലോട്ട് ഇടണം. ഇട്ടതിന് ശേഷം ഈ ഹോളും ഈ ബാറും തമ്മിൽ ഇറുകി പിടിച്ചിരിക്കണം. അതായത് ഈ ബാറ് കറങ്ങാൻ നേരത്ത് ഈ ഒരു ഹോളിൽ ഈ ഹോളും അതിനൊപ്പം കറങ്ങണം. ഈ ഒരു ഹോളെന്ന് പറയുന്നത് ഒരു ഹോളോ ബാർ എന്നിരിക്കട്ടെ. ഓക്കെ, ഒരു ഹോളോ ബാർ. ഇതൊരു സോളിഡ് ബാറാണ്, ഇതൊരു സോളിഡ് ബാറാണ്. ഇപ്പം ഈ വരച്ചേക്കുന്ന ഒരു ഹോളോ ബാറാണ്. അപ്പം ഈ ഒരു ബാറ് കറങ്ങുന്ന സമയത്ത് തന്നെ ഇതും കറങ്ങണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പോയത് ഞെരുങ്ങിയിരിക്കണം അല്ലേ. ഞെരുങ്ങിയിരുന്നില്ലെങ്കിൽ ഈ ഒരു ബാറും തമ്മിൽ എന്തെങ്കിലും ഒരു ജോയിൻറ്റ് ഉണ്ടാവണം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ഒരു ഗ്രൂവ് കൊടുക്കും, ഇവിടെ ഒരു ഗ്രൂവ് കൊടുക്കും. ഗ്രൂവ് കൊടുത്തിട്ട് അവിടെ ഒരു ഇങ്ങനത്തെ ഒരു പീസ് എടുത്തിടും. ഓക്കെ, ഇങ്ങനത്തെ ഒരു പീസ് എടുത്ത് ഈ ഒരു പീസ് ഇവിടെ എടുത്തിടും. അതേപോലെ തന്നെ ഈ ഒരു ഹോളോ ബാറിലും ഇതേപോലെ ഒരു ഗ്രൂവ് ഉണ്ടാവും. ഓക്കെ, ആ ഗ്രൂവിലോട്ട് ഈ ഒരു പീസിൻ്റെ ഒരു ഭാഗം ഇതിൻ്റെ അകത്തോട്ടും പിടിച്ചു കിടക്കും, ഇതിൻ്റെ അകത്തോട്ടും പിടിച്ചു കിടക്കും. അപ്പോൾ ഇത് കറങ്ങുന്നതിനനുസരിച്ച് ഏതിനെയും കറക്കിക്കോളും, ഇതിനെയും കറക്കിക്കോളും.
അപ്പോൾ ഈ കറ ഈ ഒരു എലമെൻറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കീ എന്ന് പറയുന്നത്. ഈ കീ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയാക്കുന്ന ഈ ഒരു ഗ്രൂവ് ആണ് കീ വേവ്സ്. ഓക്കെ അല്ലേ? ഇതിൽ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതൊന്ന് ഇങ്ങനെ പറഞ്ഞെന്ന് അറിയേണ്ട ആവശ്യമില്ല. ആ ഒരു കീ വേവ്സ് ഉണ്ടാക്കാനുള്ള ചിസൽ ഏതെന്ന് മാത്രമേ അറിയേണ്ട ആവശ്യമുള്ളൂ. ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഇൻഫർമേഷൻ തന്നെന്ന് മാത്രമേ, അതിൻ്റെ നിങ്ങളുടെ ഒരു നോളജ് ആഡപ്പ് ചെയ്തോളൂ. നിങ്ങൾ ആ നോളജ് ഒന്നുകൂടി ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കീ വേവ്സ് എന്ന് മനസ്സിലായി. കീസ് ഇടാനുള്ള ആ ഒരു ഗ്രൂവ്സിനെയാണ് കീ വേവ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കീ എന്തെന്ന് മനസ്സിലായാലോ? നമ്മൾ റിലേറ്റീവ് മോഷൻസ് തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എലമെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, കീസ് എന്ന് പറയുന്നത്. റിലേറ്റീവ് മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു എലമെൻറ്റ് മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മറ്റേ എലമെൻറ്റ് മൂവ് ചെയ്യുന്നു. അതിനാണ് റിലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു എലമെൻറ്റാണ് കീ എന്ന് പറയുന്നത്. നിങ്ങളതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കീ വേവ്സ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂവ്സ് കട്ട് ചെയ്യുക, സ്ലോട്ട്സ് കട്ട് ചെയ്യുക, ഇതേപോലുള്ള കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന ചിസൽ ഏത്? ക്രോസ് കട്ട് അല്ലെങ്കിൽ കേപ്പ് ചിസൽ. അടുത്തുള്ളതാണ് ഹാഫ് റൗണ്ട് നോസ് ചിസൽ. നമ്മളുടെ ഇഞ്ചിൻ ഭാഗം, നമ്മുടെ വണ്ടിയുടെ ഇഞ്ചിൻ ഭാഗങ്ങളിലൊക്കെ നമ്മുടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ടല്ലേ. ആ ഓയിലൊക്കെ കടന്നു പോകുന്നത് ഒരു ഗ്രൂവ്സിൽ കൂടെയൊക്കെ ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയുള്ള ഗ്രൂവ്സ് ഉണ്ടാക്കാൻ, അങ്ങനെ ഓയിൽ ഗ്രൂവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു ചിസലുണ്ട്. അതിനെയാണ് ഹാഫ് റൗണ്ട് നോസ് ചിസൽ എന്ന് പറയുന്നത്. അതിൻ്റെ കട്ടിങ് എഡ്ജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിങ്ങനെ ഹാഫ് റൗണ്ട് ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ഹാഫ് റൗണ്ട് ആയതുകൊണ്ട് ഇത് വെച്ച് കട്ട് ചെയ്യുന്ന ഗ്രൂവ്സ് എങ്ങനെയായിരിക്കും? ഇത് ഒരു കർവായിരിക്കും അതിന് കിട്ടുന്നത്. ഇതിങ്ങനെ ഹാഫ് ആയതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്ന ഗ്രൂവും ഇതേപോലെ ഇങ്ങനെ ഈ ഒരു ഷേപ്പിലായിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്നത് ഗ്രൂവ്സ് ഇതേ കർവായിരിക്കും. അപ്പോൾ ഇത് എവിടെ ഉപയോഗിക്കാം? നമുക്ക് ഓയിൽ ഗ്രൂവ്സ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതിൽ കൂടി നമ്മൾ എന്ത് പറ്റും, നമ്മുടെ ഓയിൽസിന് ഫ്ലോ ചെയ്യാൻ കഴിയും. ഓക്കെ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നില്ല. ഇതെന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? ഓയിൽ ഗ്രൂവ്സ് അല്ലെങ്കിൽ കർവ്ഡ് ഗ്രൂവ്സൊക്കെ കട്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ചിസൽ ഏത്? അതാണ് നമ്മുടെ ഇത് ഹാഫ് റൗണ്ട് നോസ് ചിസൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണിച്ചാക്കുന്നതെല്ലാം ഓയിൽ ഗ്രൂവ്സ് ആണ് കട്ട് ചെയ്തത്. ഇത് കർവ്ഡ് ഗ്രൂവ്സ് ആണ് കട്ട് ചെയ്ത് കാണിച്ചാക്കുന്നത്. ഓക്കെ. അടുത്ത ഒരു ചിസലാണ് ഡയമണ്ട് പോയിന്റ് ചിസൽ. ഡയമണ്ട് പോയിന്റ് ചിസൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പോയിന്റ് തന്നെ നിങ്ങൾക്കറിയാം ഒരു സ്ക്വയർ ഷേപ്പിലാണ് അല്ലേ, ഒരു സ്ക്വയർ ഷേപ്പിലായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ഒരു കട്ടിങ് എഡ്ജ് ഇങ്ങനെ ആയതുകൊണ്ട് അത് കട്ട് ചെയ്ത് തരുന്ന എഡ്ജുകളെല്ലാം നമുക്ക് ഇതേപോലെ ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ. ഈ ഒരു 90 ഡിഗ്രി ആംഗിളിൽ നമുക്ക് കിട്ടും. ഓക്കെ. അതായത് ഈ ഒരു പോയിന്റിൽ ഇതിൻ്റെ കട്ടിങ് എഡ്ജ്, ഇതുകൊണ്ട് നമ്മുടെ ഒരു മെറ്റീരിയലിൻ്റെ സൈഡിൽ കൂടി കട്ട് ചെയ്ത് പോയിക്കഴിഞ്ഞാൽ ആ കട്ട് ചെയ്യപ്പെടുന്നത് ഈ ഒരു ആംഗിൾ. അതിനാണ് സ്ക്വയറിങ് എന്ന് പറയും. ഓക്കെ. പലവർക്കും സ്ക്വയറിങ് എന്താണെന്ന് വലിയ ഡൗട്ടുണ്ട്. ഇതേപോലെ 90 ഡിഗ്രി ഫിനിഷിങ് കിട്ടുന്നതിനാണ് നമ്മളെന്തെന്ന് പറയുന്നത് സ്ക്വയറിങ് എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ ഇതൊരു മെറ്റലാണ്, അതിൻ്റെ ഈ കോർണറിൽ കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇതേപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് സ്ക്വയറിങ് നടത്താൻ കഴിയും. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഏത്? ഡയമണ്ട് പോയിന്റ് ചിസലാണ്. അപ്പോൾ സ്ക്വയറിങ് മെറ്റീരിയൽ സെറ്റ്, കോർണേഴ്സ് ആൻഡ് ജോയിൻറ്റ്സ്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? ഡയമണ്ട് പോയിന്റ് ചിസൽ ഉപയോഗിക്കുന്നത്. ഇനി അവസാനത്തെ ഒരു ചിസലാണ് വെബ് ചിസൽ. ഈ വെബ് ചിസൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരുപാട് ഡ്രിൽസ് ഇട്ടാക്കുന്നു. ഡ്രില്ലെന്ന് വെച്ചാൽ ഈ ഹോളുകൾ ഇങ്ങനെ സീരീസ് ആയിട്ട് ഇട്ടാക്കുകയാണ്. ഈ ഹോളുകളെല്ലാം നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഈ രണ്ട് ഹോളുകൾക്കിടയിലുള്ള ഈ ഒരു മെറ്റലുണ്ടല്ലോ, ആ മെറ്റലിനെ കട്ട് ചെയ്ത് കളയണം. ഓക്കെ. ആ മെറ്റലിനെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചിസലാണ് വെബ് ചിസൽ എന്ന് പറയുന്നത്. ആ വെബ് ചിസലിൻ്റെ എഡ്ജ് ഇതേപോലെ ഇരിക്കും. അപ്പം ഇങ്ങനെ സീരീസ് ആയിട്ട് ഡ്രില്ലുകൾ ഇട്ടിട്ട് അതിനെ എല്ലാം കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചിസൽ ഏതെന്ന് ചോദിക്കാറുണ്ട്? വെബ് ചിസൽ. വെബ് ചിസലിൻ്റെ മറ്റൊരു പേരാണ് പഞ്ചിങ് ചിസൽ എന്ന് പറയുന്നത്. നേരത്തെ ഒരു ചിസൽ പഠിച്ചു, ഏതായിരുന്നു? ക്രോസ് കട്ട് അല്ലെങ്കിൽ കേപ്പ് ചിസൽ. നേരത്തെ പഠിച്ചില്ലായിരുന്നു ക്രോസ് കട്ട് അല്ലെങ്കിൽ കേപ്പ് ചിസൽ. ഇപ്പോൾ പഠിച്ച ഏതാണ്? വെബ് ചിസൽ അല്ലെങ്കിൽ പഞ്ചിങ് ചിസൽ. അപ്പം നമ്മൾ സീരിയസ് ആയിട്ട് ഡ്രില്ല് ഇട്ടതിന് ശേഷം ഈ ഇടയ്ക്കുള്ള ഈ മെറ്റലുകളെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മളിവിടെ ഒരു ഇത്രയും ഭാഗമൊന്നും നമുക്ക് മുറിച്ച് കളയാൻ പറ്റുമല്ലോ. ഇത്രയും ഭാഗമൊന്നും മുറിച്ച് കളയാം. അപ്പോൾ സീരിയസ് ആയിട്ട് ഡ്രില്ല് ഇടുന്നതിനെ ചെയിൻ ഡ്രില്ലിംഗ് എന്ന് പറയും. ആ ചെയിൻ ഡ്രില്ലിംഗ് ചെയ്തതിന് ശേഷം നമ്മളിവിടുത്തെ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിസലാണ് ഏത്? നമ്മുടെ വെബ് ചിസൽസ് അല്ലെങ്കിൽ പഞ്ചിങ് ചിസൽസ്. ഓക്കെ. ഇത് ഇത്തിരി നീണ്ടു പോയി, അനാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തത് അതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു.
അത് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു നിങ്ങളുടെ നോളജിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അടയാളപ്പെടുത്തിയേക്കുന്നത് ഞാൻ തന്നാൽ നോട്ട് മാത്രം പഠിക്കുക, പിന്നെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം.